ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വാംലെറ്റ്. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. ആക്ച്വലി എനിക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നത് ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക്കാണ്. ചപ്പാത്തി കുഴയ്ക്കാനും ചപ്പാത്തി പരത്താനും. അപ്പം ഞാൻ ചപ്പാത്തിയൊക്കെ പരത്തി വരുന്ന സമയത്തേക്ക് ആഫ്രിക്കയും അന്റാർട്ടിക്കയൊക്കെ പോലെയൊക്കെയാണ് ഷേപ്പ് ഇരിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴും അവർക്ക് ഇതേ പ്രോബ്ലംസ് ഉണ്ട്. അപ്പം ഞാനിങ്ങനെ ആമസോണിൽ നോക്കിയപ്പോഴത്തേക്കും രണ്ട് പ്രോഡക്റ്റ്, ചപ്പാത്തി കുഴയ്ക്കുന്നതും ചപ്പാത്തി പരത്തുന്നതായിട്ടുള്ള രണ്ട് പ്രോഡക്റ്റ്, അത്യാവശ്യം നല്ല റിവ്യൂലുള്ള രണ്ട് പ്രോഡക്റ്റ് കണ്ടായിരുന്നു. അപ്പം ഞാനത് മേടിച്ചു. അപ്പോൾ നമുക്കത് അൺബോക്സ് ചെയ്ത് അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റാണിത്. ആമസോണിൽ ഇത് ഓട്ടോമാറ്റിക് ആട്ട റൊട്ടി മേക്കർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഏകദേശം വില വരുന്നത് 275. അപ്പം ഇതിൻ്റെ ലിങ്കും പ്രൈസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പം നമുക്കിത് ആദ്യം അൺബോക്സ് ചെയ്ത് നോക്കാം. പാക്കിംഗ് ഒക്കെ നല്ല സൂപ്പറാണ്. നമുക്ക് ആമസോണിൻ്റെ കാര്യം അറിയാം, നമുക്ക് നല്ല സൂപ്പറായിട്ടായിരിക്കും പാക്ക് ചെയ്ത് വരുന്നത്. നല്ലപോലെ അത് ഒരു പ്ലാസ്റ്റിക് സാധനം ആയതുകൊണ്ട് തന്നെ അവർ നല്ലപോലെ റാപ്പ് ചെയ്ത് നല്ല സേഫ്റ്റി ആയിട്ട് തന്നെ അയച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് കട്ട് ചെയ്യാനൊക്കെയാണ് ഇനി പാട്. എന്തായാലും സാധനം നല്ല സേഫ്റ്റി ആയിട്ട് വരുമെന്ന് വിശ്വസിക്കുന്നു. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ റാപ്പ് ചെയ്തിട്ടുണ്ട്. ആ വീണ്ടും ഒരു കാർഡ്ബോർഡാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല സേഫ്റ്റി ആയിട്ട് അയച്ചിട്ടുണ്ട് ഒരു സാധനം. നമ്മളിവിടെ നാട്ടിൽ പോലും വാങ്ങിച്ച നമ്മൾ പോലും ഇത്രയും സേഫ്റ്റി ആയിട്ട് വീട്ടിൽ കൊണ്ട് വരാറില്ല. അപ്പം ശരിക്കും നല്ല പാക്കേജാണ്, പാക്കിംഗ് ആണ് ഇത്. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ശരി, വീണ്ടും ഒരു റാപ്പിംഗ് ആണ് ഇത്. എനിക്ക് അറിയില്ല ഇതിനൊരു സാധനം ഉണ്ടോ എന്ന് തോന്നുന്നു. ശരിക്കും ഞാൻ ഇങ്ങനെ ഇത്രയും ഒരു പാക്കിങ്ങിൽ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ സാധനം. ഞങ്ങൾ മുമ്പും വാങ്ങിച്ചിട്ടുണ്ട്, ഇതുപോലെ ഇത്രയും ഒരു ഭയങ്കര ഒരു പാക്കിങ് ഞാൻ കണ്ടിട്ടില്ല. എനിവേസ് സൂപ്പർ പാക്കിംഗ് ആണ് കേട്ടോ. കാരണം ഇത് എവിടെ നിന്ന് ദൂരെ നിന്നായിരിക്കും വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവാത്ത രീതിയിൽ മാക്സിമം നല്ല രീതിയിൽ അവർ പാക്ക് ചെയ്ത് അയച്ചിട്ടുണ്ട്. എനിക്ക് പാക്കിംഗ് ഞാൻ എന്താ പറയുക, 5 സ്റ്റാർ തന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ സാധനം ഇതാണ്, റൊട്ടി മേക്കറാണിത്. കെട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇങ്ങനത്തെ കെട്ടൊക്കെ അഴിക്കാൻ ഭയങ്കര പാടാണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ആട്ട റൊട്ടി മേക്കർ. അപ്പം അടപ്പുണ്ട്, പിന്നെ മെഷറിംഗ് കപ്പാണെന്ന് തോന്നുന്നു. മെഷറിംഗ് കപ്പാണെന്ന് തോന്നുന്നത്. ഓക്കെ, ഇതിൽ എഴുതിയിട്ടുണ്ട് ഇത് ഓയിൽ. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഇത് ഓയിലിൻ്റെ മെഷർമെൻറ്റ് കപ്പാണ്. ഇത് നമ്മുടെ ആട്ടയുടെയാണ്. കൊള്ളാം കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട് സാധനം. അത്യാവശ്യം ഞാൻ വിചാരിച്ചതിനേക്കാളും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ ഇത് ഓക്കെ, ഇത് വാട്ടർ കപ്പാണ്. നമ്മളിതിപ്പം മെഷർമെൻറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പം ഈ ഒരു കപ്പിനനുസരിച്ചിട്ടായിരിക്കും, സോറി, കപ്പിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഒരു വെള്ളത്തിൻ്റെ അളവൊക്കെ നമ്മൾ എടുക്കേണ്ടത്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഇതാണ് ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഇനി നോക്കണം. അപ്പം ശരി, ഇതൊക്കെ ഞാനൊന്ന് ഫിറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഈ ഒരു സാധനം ഇതിനകത്തോട്ട് ആദ്യം ഇറക്കി വെക്കണം. അതിനുശേഷം ഈ ഒരു അടപ്പ് വച്ചിട്ട് നമ്മളിതൊന്ന് ലോക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇത് ലോക്കായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഹോളെന്ന് പറയുന്നത് നമുക്കിപ്പം ഓയില് വെള്ളമൊക്കെ ആഡ് ചെയ്യാനായിട്ടുള്ളൊരു ഹോളാണ്. അപ്പോൾ ഇതിന് ക്യാപ്പുണ്ട്.
അത് നമുക്കിതിങ്ങനെ അടയ്ക്കാം. ഇത്രയേ ഉള്ളൂ സംഭവം. പിന്നെ ഇതിനകത്ത് ആട്ട ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിങ്ങനെ കറക്കിയെടുക്കാം. അപ്പം ഇത് ഓക്കെ, ഇതിപ്പോൾ സാധനത്തിന് വേറെ പ്രശ്നമൊന്നുമില്ല, നല്ല സാധന ക്വാളിറ്റി ഉണ്ട്, സാധനത്തിന് വേറെ ഡാമേജോ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ സാധനം ഓക്കെയാണ്. പിന്നെ നമുക്കിതെങ്ങനെ നമ്മുടെ ആട്ട നല്ല രീതിയിൽ കുഴച്ചൊക്കെ വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് ഇനി നോക്കാം. ഇനി അടുത്ത നെക്സ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റാണിത്. ഇത് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു പ്രസ് മെഷീനാണ്. നമുക്ക് ചപ്പാത്തിയും പൂരിയും പത്തിരിയൊക്കെ നമുക്ക് പ്രസ് ചെയ്യുന്ന ഒരു പ്രസ് മെഷീനാണ്. അപ്പം നമുക്കിത് അൺബോക്സ് ചെയ്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇതൊരു റാപ്പിംഗ് ഒക്കെ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. കുഴപ്പമില്ല, പാക്കിംഗ് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നേരത്തെ പാക്കിംഗ് ഞാൻ ഇത്രയും നാളും വാങ്ങിച്ച സാധനങ്ങളിൽ നിന്ന് ഒത്തിരി സൂപ്പറായിട്ടാണ് അത് പാക്ക് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. അത് വെച്ച് നോക്കുമ്പം ഇത് ഓക്കെയാണ്. ഇത്തിരി നോക്കാം സാധനത്തിനും എന്തെങ്കിലും ഡാമേജ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നുള്ളത് നോക്കാം. കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ റാപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. ബി ഷുവർ ടു അപ്ലൈ ഓയിൽ ഓൺ ദ പെഡ ആൻഡ് ബോത്ത് പ്ലേറ്റ്സ് ഓഫ് മെഷീൻ ടു അവോയ്ഡ് സ്റ്റിക്കിംഗ്. താങ്ക് യു ഫോർ ഷോപ്പിംഗ്. ഒരു ഇൻസ്ട്രക്ഷനും കൂടെ വെച്ചിട്ടുണ്ട്. ഒരു സ്മൈലേക്ക് വെച്ചിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് സൈഡിലും ഓയിൽ സ്പ്രെഡ് ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പം ഇത് സാധനം നല്ലൊരു ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത് വേറെ ബുദ്ധിമുട്ടായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. നന്നായിട്ട് പ്രസ് ചെയ്യാനൊക്കെ പറ്റുമെന്ന് തോന്നുന്നു. എനിവേസ് നമുക്ക് ഉണ്ടാക്കി നോക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. എനിവേസ് ഇതിൻ്റെ ഗ്രിപ്പിംഗ് ഒക്കെ നല്ലതാണ് കേട്ടോ. കാരണം നമ്മൾ നേരത്തെ കണ്ട ഒരു ആട്ട മേക്കറിൽ ഗ്രിപ്പിംഗ് എനിക്ക് ചെറുതായിട്ട് കുറവാണോന്നൊരു തോന്നല് തോന്നി. അതറിയില്ല, നമുക്ക് ഉണ്ടാക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. എനിവേസ് ഇത് നല്ല ഗ്രിപ്പുണ്ട്, പെട്ടെന്നൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവത്തില്ല. അപ്പോൾ നമുക്കിനി ബാക്കി ഇതുണ്ടാക്കി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 599 rupees ആണ്. അപ്പം ഞാൻ ഇതിൻ്റെ ലിങ്കും പ്രൈസും ഒക്കെ ഞാൻ എന്താ പറയണത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ഈ ചപ്പാത്തി മേക്കറിൽ നമുക്ക് എങ്ങനെ ഈ ചപ്പാത്തി കുഴച്ചെടുക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് നമ്മുടെ ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ 2 cups ഈ ഒരു മെഷർമെൻറ്റിൽ 2 cups എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മെഷർമെൻറ്റ് വെള്ളത്തിൻ്റെ മെഷർമെൻറ്റ് കപ്പിലും 2 cups വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഓയിലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ 2 cups ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ടെടുക്കാം. ഓക്കെ, നമുക്കിത് കുഴച്ചെടുക്കാം. ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് കുറച്ച് വരുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. നമുക്ക് എന്തായാലും ഇത് കുഴച്ച് നോക്കാം. നമ്മൾ ഈ ഓൺലൈനിൽ വാങ്ങുന്ന ഇങ്ങനത്തെ പാത്രങ്ങളും സാധനങ്ങളൊക്കെ നമുക്ക് കഴുകി വേണം നമ്മളിത് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്കൊരു സംശയം തോന്നിയില്ല ഒരു ഗ്രിപ്പിൻ്റെ, അത് ഉണ്ട്. ഒരു ഗ്രിപ്പ് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയണത് കുഴപ്പമില്ല, നമുക്കത് ചെയ്യാൻ പറ്റും. എനിവേസ് എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം എന്തായാലും കുഴയ്ക്കാൻ പറ്റുന്നുണ്ട് നന്നായിട്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എല്ലാം നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് ആക്ച്വലി ഈ പ്രോഡക്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം
നമുക്ക് കൈകൊണ്ട് കുഴയ്ക്കുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ തന്നെ ഇത് കുഴച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു ഗ്രിപ്പിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതർവൈസ് ഇത് നല്ല എളുപ്പമാണ്, നമുക്ക് എളുപ്പത്തിൽ കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. കണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, എല്ലാം കുഴഞ്ഞു വന്നിട്ടുണ്ട്. നന്നായിട്ട് എല്ലാ മാവും കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു മാവ് നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ ചപ്പാത്തിയുടെ മാവെല്ലാം കുഴച്ച് അടിപൊളിയായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഈ പ്രസ്സിംഗ് മെഷീനിൽ ഇതെങ്ങനെ നമുക്ക് പരത്തി നല്ല പെർഫെക്റ്റായിട്ട് നല്ല ഷേപ്പിന് എങ്ങനെ പരത്തിയെടുക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ അവർ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ പോലെ തന്നെ നമുക്ക് ഈ ഒരു രണ്ട് വശവും നമുക്ക് ഓയിൽ നന്നായിട്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് എന്താ വെച്ചാൽ കുഴച്ച് വെച്ചിരിക്കുന്ന ചപ്പാത്തി മാവ് ഇതുപോലെ ചെറിയൊരു ഉരുളാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ നമ്മൾ പരത്ത്, നമ്മൾ സാധാരണ നമ്മൾ പരത്തുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് നമുക്കിതിൻ്റെ ഒരു എന്താ പറയണേ സെൻറ്റർ അല്ലാതെ കുറച്ചുകൂടെ ഈ ഒരു പ്രസ്സിംഗ് മെഷീൻ്റെ ഇവിടെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ നമുക്ക് വെച്ച് കൊടുക്കാം. കാരണം ഞാൻ ഒന്ന് രണ്ട് വീഡിയോ കണ്ടപ്പോഴത്തേക്കും എന്താ പറയണത് അതിലെങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്, നമുക്കിത് വർക്കാവില്ലെന്ന് അറിയില്ല. എന്തായാലും നമുക്കൊന്ന് നോക്കാം. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, എന്താ പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇത് പരന്നു വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പം രണ്ടാമത് വീണ്ടും ഒന്നുകൂടെ പ്രസ് ചെയ്തു, അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് പരന്നു വന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല സൂപ്പറായിട്ട് തന്നെ നമ്മുടെ ചപ്പാത്തിയുടെ പരന്നു വന്നിട്ടുണ്ട്. ഐ എം സോ ഹാപ്പി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു പ്രോഡക്റ്റ് ആട്ടോ, അത് ശരിക്കും നല്ലൊരു പ്രോഡക്റ്റ്. രണ്ടും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ എന്തായാലും 5 സ്റ്റാർ തന്നെ കൊടുക്കും. കാരണം അത്ര സൂപ്പറായിട്ട് നമുക്ക് പത്തിരി ആണെങ്കിലും പൂരി ആണെങ്കിലും നമുക്ക് എന്താ പറയുന്നത് ഇപ്പോൾ ചപ്പാത്തി ആകുമ്പോഴത്തേക്കും ഞാനിപ്പോൾ 2 തവണ പരത്തിയെടുത്തു, ഒരു രണ്ടെന്ന് വെച്ചാൽ 2 തവണ കൂടെ പ്രസ് ചെയ്തു, അപ്പോഴത്തേക്കും കുറച്ചുകൂടെ വലുപ്പത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഐ എം സോ ഹാപ്പി. കാരണം ഇനി നമുക്ക് ഇനി പാനിൽ ഇടുന്ന സമയത്ത് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി ഇതിൽ ഗ്രീസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇതിൽ എണ്ണയുണ്ട്. അപ്പോൾ നമുക്ക് ചപ്പാത്തി ചുടുന്ന സമയത്ത് എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അതും കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിവേസ് ഐ എം സോ ഹാപ്പി. എന്താ പറയുക, അപ്പം ഞാൻ ഒരെണ്ണം കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് പരത്തി കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ നല്ല സോഫ്റ്റ് ഫുൾക്ക ചപ്പാത്തി ഇവിടെ റെഡിയാണ്. അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തേ ഇല്ല. കാരണം ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ചപ്പാത്തി കുഴച്ചെടുത്ത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ. പിന്നെ പ്രസ് ചെയ്യാനാണെങ്കിൽ ഒട്ടും തന്നെ ഒരു പാടുണ്ടായിരുന്നില്ല. പിന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഈ ഫുൾക്ക വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ഫുൾക്ക കണ്ടോ. ഞങ്ങൾക്ക് നല്ല ഒരു നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും നല്ല സോഫ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല സോഫ്റ്റ് ഫുൾക്ക കിട്ടിയിട്ടുണ്ട്. ഐ എം സോ ഹാപ്പി. ഞാൻ 2 പ്രോഡക്റ്റിലും ഞാൻ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആണ്. പ്രസ്സിംഗ് മെഷീനിൽ ഞാൻ 5 തന്നെ കൊടുക്കുകയാണ്. നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ മറ്റതിലൊരു ചെറിയ ഗ്രിപ്പിൻ്റെ ഒരു പ്രോബ്ലം, പക്ഷേ അതെനിക്ക് ഒരു പ്രോബ്ലമേ അല്ല. കാരണം ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ചപ്പാത്തി ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ കുഴച്ചുണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഐ എം സോ ഹാപ്പി. അപ്പം ഞാൻ ആദ്യത്തെ പ്രോഡക്റ്റിന് 5 to 4.5 കൊടുക്കുന്നുണ്ട് 1 സ്റ്റാർ. സെക്കൻഡ് പ്രോഡക്റ്റിന് ഞാൻ 5 തന്നെ കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു പർച്ചേസിൽ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്.
അപ്പം നിങ്ങളും ഇതൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് എന്താ പറയുക, രാവിലെയൊക്കെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതിന് മുന്നേ ആണെങ്കിലും പല വീട്ടമ്മമാരുടെയും ബുദ്ധിമുട്ടാണ് രാവിലെ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ട്. പക്ഷേ ഇത് വളരെ എളുപ്പമാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ചപ്പാത്തി എല്ലാം റെഡിയായിട്ട് കിട്ടും. അപ്പം നിങ്ങളിത് വാങ്ങിച്ച് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ.